പരീക്ഷ എങ്ങനെ എഴുതാം എന്നത് അറിവിനുപരിയായി തന്ത്രപൂർവ്വം നേരിടേണ്ട ഒരു സംഗതിയാണ്. പരീക്ഷാ ഹാളിൽ നിങ്ങളും ചോദ്യപേപ്പറും മാത്രമാകുമ്പോൾ എങ്ങനെ തുടങ്ങണം, മനസ്സ് എന്തിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, എങ്ങനെ എഴുതി കൂടുതൽ മാർക്ക് നേടാം എന്നൊക്കെ അറിയുക. ഇത് വെറും ഓർമ്മശക്തിയുടെ പരീക്ഷണം മാത്രമല്ല, മറിച്ച് ബുദ്ധിപരമായി എഴുതി ശ്രദ്ധ പിടിച്ചു പറ്റി കൂടുതൽ മാർക്ക് നേടിയെടുക്കേണ്ട സാമർഥ്യവും കൂടി ആവശ്യമുള്ള പരീക്ഷണമാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ ഒന്നും അറിയില്ല എന്ന് തോന്നാം. ഇത് എല്ലാവർക്കും തോന്നുന്നതാണ്. പരീക്ഷ എഴുതി തുടങ്ങുമ്പോൾ ഇത് താനേ മാറിക്കൊള്ളും. മനസ്സ് പതറേണ്ട ആവശ്യമേ ഇല്ല. ഇനിയുള്ള മണിക്കൂറുകളിൽ ഭംഗിയായി എഴുതാൻ സാധിക്കും എന്നതാണ് സത്യം. ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യുക. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ചോദ്യങ്ങളുടെ രീതിയും ഘടനയും നന്നായി മനസ്സിലാക്കി വെക്കുക. സിലബസ് അടുത്തെങ്ങും മാറിയില്ലെങ്കിൽ പല ചോദ്യങ്ങളും ആവർത്തിക്കപ്പെടാം. പരീക്ഷയുടെ തലേ ദിവസം അമിതമായി ഉറക്കമിളക്കരുത്. ഇത് ചിന്താശക്തി മന്ദഗതിയിലാക്കും. സാധാരണ ദിവസത്തെ ദിനചര്യ പാലിക്കുകയും എല്ലാ ഭാഗങ്ങളും ഒരിക്കൽ കൂടി വായിച്ചു നോക്കുവാൻ സമയം കണ്ടെത്തുക. പരീക്ഷയുടെ ദിവസം പരീക്ഷാ ഹാളിൽ ഉന്മേഷത്തോടെ വേണം എത്തേണ്ടത്. ചോദ്യപേപ്പറിനെ ശാന്തമായ മനസ്സുമായി സ്വീകരിക്കുക. അറിയാവുന്ന ചോദ്യങ്ങൾ നന്നായി എഴുതുക. അറിയാത്തവ നമുക്ക് ശ്രമിക്കാമെന്ന വിശ്വാസത്തോടെ ചോദ്യങ്ങൾ ശ്രദ്ധയോടെ വായിക്കുക. ചുറ്റിനുമുള്ള കാര്യങ്ങളിലും സുഹൃത്തുക്കളിലും ശ്രദ്ധ പോകാതെ മനസ്സ് ഏകാഗ്രമാക്കുക. ചോദ്യം ഒരാവർത്തി പെട്ടെന്ന് വായിക്കുക. നന്നായി അറിയാവുന്നവ ഒന്നെന്നും കുറച്ചറിയാവുന്നവ രണ്ടെന്നും അറിയാത്തവ മൂന്നെന്നും അടയാളപ്പെടുത്തുക. ഡിഫൈൻ, ലിസ്റ്റ്, എക്സ്പ്ലെയിൻ, അനലൈസ് എന്നിങ്ങനെയുള്ള വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനനുസരിച്ച് ഉത്തരമെഴുതുക. ചോദ്യങ്ങൾ മാർക്കനുസരിച്ച് ഒരു ക്രമത്തിലായിരിക്കും. അതേ ക്രമത്തിൽ തന്നെ ഉത്തരമെഴുതാൻ ശ്രമിക്കുക. കാരണം ഇവാലുവേറ്റേഴ്സിന്റെ മനസ്സിലും ഈ ക്രമം ഉണ്ടായിരുന്നു. ഇത് കൂടുതൽ മാർക്ക് ലഭിക്കുവാൻ സഹായിക്കും. കൂട്ടിക്കുഴച്ചിരിക്കാൻ വാല്യൂ ചെയ്യുമ്പോൾ അതിന്റെ ദോഷഫലം ഉണ്ടാകും. വേഗത്തിൽ ചോദ്യ നമ്പർ എഴുതുമ്പോൾ തെറ്റ് വരാതിരിക്കാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് 1-7 3-8 മാറിപ്പോകാതെ സൂക്ഷിക്കുക. സ്പീഡ് മൂലം ഉത്തരം വായിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകരുത്. തെറ്റിപ്പോയാൽ ഒരു വര മാത്രം നീളത്തിൽ വരച്ച് ക്യാൻസൽ ചെയ്യുക. നെടുകയും കുറുകയും വരയ്ക്കരുത്. ഉത്തരം എഴുതുമ്പോൾ ചില പോയിന്റുകൾ ഓർമ്മയിൽ വന്നില്ലെങ്കിൽ അതിനായി കുറച്ച് സ്ഥലം വിട്ടേക്കുക. അവസാനം ഇതിലേക്ക് തിരിച്ചു വന്ന് പൂർത്തീകരിക്കാം. 1 രണ്ടു മാർക്കിന്റെയും ഉത്തരങ്ങൾ ഡയറക്റ്റ് ആയിരിക്കണം. ഡിഫൈൻ, മെൻഷൻ, എക്സ്പ്ലെയിൻ എന്നിവയ്ക്ക് കൃത്യമായ മറുപടി നൽകുക. സയൻസ്, മാത്സ് പോലെയുള്ള വിഷയങ്ങളിൽ സ്റ്റെപ്പ് തെറ്റിക്കാതെ എഴുതുക. ഉത്തരം പൂർണ്ണമല്ലെങ്കിലും സ്റ്റെപ്പിന് മാർക്ക് ലഭിക്കും. ഉത്തരം എഴുതുമ്പോൾ പ്രധാന ഭാഗങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. ചെറിയ പദങ്ങൾ, ഇക്വേഷൻ, ഫോർമുല എന്നിവ അനുയോജ്യമായി ചേർക്കാവുന്നിടത്തൊക്കെ ചേർക്കുക. പരിശോധകരുത പ്രത്യേകം ശ്രദ്ധിക്കും. കൂടുതൽ മാർക്കും ഉറപ്പാക്കാം. പോയിന്റുകൾ അനുയോജ്യമായ തലക്കെട്ടുകളായോ A, B, C എന്നീ സബ് ഡിവിഷൻ നൽകിയോ എഴുതുക. തരം തിരിക്കാതെ ഒന്നായി എഴുതിയാൽ പോയിന്റുകൾ ശ്രദ്ധിക്കപ്പെടാതെ മാർക്ക് കുറയാം. വലിയ ഉത്തരങ്ങൾ തലക്കെട്ടുകൾ നൽകി പാരഗ്രാഫ് തിരിച്ച് എഴുതുക. ആദ്യ പാരഗ്രാഫിൽ ഇൻട്രൊഡക്ഷൻ, 2-3 പ്രധാന ഉത്തരം, അവസാനം കൺക്ലൂഷൻ എന്ന രീതിയിൽ എഴുതുക. എക്സ്പ്ലെയിൻ, അനലൈസ്, ഡിസ്കസ്, കമന്റ് എന്നിങ്ങനെ ആവശ്യപ്പെടുന്നെങ്കിൽ അതിന് യോജിച്ച മറുപടി തന്നെ ഉത്തരങ്ങളിൽ ഉണ്ടായിരിക്കണം. ഒരു ചോദ്യവും അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. ഉത്തരം അറിയില്ലെങ്കിലും ചോദ്യ നമ്പർ ഇട്ട് അറിയാവുന്നത്രയും എഴുതുക. കുറച്ചെങ്കിലും മാർക്ക് നേടാം. സമയം തീരുന്നതിന് മുമ്പ് എഴുതിയ പേപ്പറുകൾ കൃത്യമായി അറേഞ്ച് ചെയ്ത് വെക്കുക. ക്രമം മാറിയിരിക്കുന്നത് പരിശോധകരെ അലോസരപ്പെടുത്തും. ഇത് മാർക്ക് കുറയാൻ ഇടയാകും. സമയം തീരുമ്പോഴേക്കും പൂർത്തീകരിക്കാനുള്ള ഉത്തരങ്ങൾ എഴുതി തീർക്കുക. അവസാനവട്ട പരിശോധന നടത്തുക. മനോരമ ഹൊറൈസന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ പഠന സഹായത്തിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി പഠിക്കാം ഓൺലൈനായി മനോരമ ഹൊറൈസൺ .com ലൂടെ.